ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വളിമോൻ്റെ വീഡിയോസ് നിങ്ങൾ എത്ര പേര് കണ്ടു ഇന്നിപ്പം ഞാൻ ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്തത് കണ്ടു അതായത് ഒരു ഗുണമില്ലാത്ത നിർഗുണമെന്ന് പറയാം ഒരു രീതിയിലും അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല പത്തിരുപത് വയസ്സൊക്കെ ഉണ്ട് ഏ അവനിട്ട വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്ക് ജോലി ജോലി വീട്ടിൽ പോവുക ഒരു ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ലെട്ടോ ഇങ്ങനെ വയനാടിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഓരോ ന്യൂസിലും ഇവൻ ഇതുപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ അവൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവൻ അതുപോലെ ഞാൻ അടിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അതുപോലെ അവനെ വല്ല കക്കൂസും കൂടി തോണ്ടി അതിട്ട് അങ്ങ് മൂടേണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും അവനൊന്നും അവനൊന്നും അർഹിക്കുന്നില്ല അവന് മെൻ്റലാണെന്ന് എനിക്ക് തോന്നുന്നില്ല മെൻ്റലൊന്നും അല്ല ഏഹ് അവൻ നല്ല ബോധത്തോടു കൂടി തന്നെ അവൻ അവന് ചെയ്യുന്നത് ഇതുമാത്രമല്ല അവൻ കഴിഞ്ഞ ദിവസം അർജുൻ്റെ വാർത്ത വന്ന സമയത്ത് അവൻ വേറെ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു അതോടൊന്ന് കാണും നമ്മൾ ഈ മലയാളികളെ ഒരുപാട് അങ്ങ് അഹങ്കരിക്കുമ്പോഴേ നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ നമ്മളതിജീവിക്കുന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുമ്പോഴും ഇതുപോലത്തെ ഈ കോടികളിൽ ഒന്നൊക്കെ പറയാൻ വേണ്ടി വരും ഏഹ് ഇതുപോലത്തെ മരവാഴകൾ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇവനൊക്കെ വേണ്ടത് അവൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടുകാരൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ വീടിൻ്റെ അടുത്തുള്ള ആളുകൾ അതുപോലെ തന്നെ അവൻ്റെ നാട്ടുകാരൊക്കെ എത്രയും പെട്ടെന്ന് അവൻ്റെ വീട്ടിലെത്തുക അവനെ ഞാൻ പറഞ്ഞ പോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക തല്ലണം കൊല്ലണം എന്നും പറഞ്ഞില്ല തല്ലാരും കൊന്നാലും കൊന്നാലൊന്നും ബോധം വെക്കുന്ന ഉള്ളവരല്ല തച്ചിട്ട് ബോധം വരുന്നവനല്ലത് അങ്ങനെ ബോധം വരുന്നവനാണെങ്കിൽ ഇങ്ങനെ ചെയ്യൂല അപ്പോൾ ഇവനൊക്കെ ചെയ്യാൻ പറ്റുന്നത് വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് അവൻ്റെ വീട്ടിലെത്തുക ഒന്നും വേണ്ട അവൻ ഇട്ട ഉടുപ്പൊക്കെ മാത്രം മൊത്തം അഴിച്ചിട്ട് നല്ല മുളക് കിട്ടും നല്ല ചീരാമുളക് കിട്ടിയിട്ട് അത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അവന് സാമാനത്തിൽ തേച്ച് കൊടുക്കുക പിന്നെ അവൻ്റെ നമുക്കറിയാം ആസനത്തിൽ വല്ല വടിയ വല്ല കുത്തി കയറ്റിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഈ ചുവന്ന ചില്ലി സോസൊക്കെ ഉണ്ടാവും അതും കൂടെ വെച്ചിട്ട് അവൻ്റെ മേൽ മൊത്തം ഈ നായ്ക്കുരുന്ന പൊടിയെന്നു പറഞ്ഞ സാധനമില്ല തുവ തുക എന്ന് പറഞ്ഞാൽ ചൊറിയുന്ന അത് മൊത്തം വെച്ച് കെട്ടുക ഏ കെട്ടിട്ട് ഇവനെ അതുപോലെ റോട്ടിലൂടെ നടത്തുക അവനങ്ങനെ റോട്ടിലൂടെ നടത്തുക കുറേ നേരം നടത്തിയിട്ട് അവനെ നല്ല ചൂട് വെള്ളം ഉണ്ടാവും ആ ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുക മുക്കിയെടുത്തിട്ട് നല്ല തിളച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവനൊന്നിരുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും പിന്നെ അവൻ ഒരിക്കലും യൂട്യൂബ് പോയിട്ട് ഫോൺ കൈകൊണ്ട് തൊടാൻ നിൽക്കില്ല അവന് മനുഷ്യരെ കാണുമ്പോൾ അവൻ കൂപ്പി കൈ കൂപ്പി അവൻ അവരുടെ മുമ്പ് പോയി നിൽക്കും അപ്പോൾ ഇവനെപ്പോലത്തെ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ശിഷ്യതാണ് എനിക്ക് ഇൻ്റെ വീടോ നാടോ അറിയില്ല എന്തായാലും ഇവനെ കണ്ട പരിചലം ആളുകളുണ്ടാവുമല്ലോ എത്രയും പെട്ടെന്ന് അവൻ്റെ വീട്ടിൽ ചില്ല അച്ഛനോടും അമ്മനോടും കാര്യം പറയാം അവർക്ക് വീഡിയോസ് കാണിച്ചു കൊടുക്കുക അവനെ വിളിച്ച് വരുത്തിയിട്ട് ഇതുപോലെ നല്ല കുറച്ച് ക്രിയകൾ ചെയ്യുക അതെല്ലാം അഭിപ്രായം ഉണ്ടാവും പറഞ്ഞട്ടോ പക്ഷേ എനിക്ക് തോന്നിയ കാര്യം അതാണ് ഇവന് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മരുന്ന് ഇതാണ്